ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായിട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഭക്ഷണം നമ്മൾ മുഖ്യസ്ഥാനം ആക്കരുത്. കാരണം കഴിക്കാൻ വേണ്ടി ജീവിക്കാതെ ജീവിക്കാൻ വേണ്ടി കഴിക്കുക എന്നൊരു തിയറി നമ്മുടെ മനസ്സിൽ വെച്ചാൽ നമുക്ക് നമ്മുടെ ഭക്ഷണം കൊണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കഴിയും. മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ഭക്ഷണം വിശക്കുന്നവന് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം ആയിരിക്കും. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ കോവിഡിൻ്റെ കാലത്ത് എല്ലാം പ്രതികൂലമായി. നിങ്ങൾക്കറിയാമോ, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചത് ഭിക്ഷാടകരാണ്. അവർ വീടുകളിൽ ചെന്നിട്ടാണ് അവർ ഭക്ഷണമോ പണമോ സമ്പാദിക്കുന്നത്. പക്ഷേ അവർക്ക് ഭക്ഷണം ലഭിക്കാനായിട്ട് അവർ വീടുകളിൽ കയറി ചെല്ലാൻ മേലാത്ത അവസ്ഥ വന്നു. ആ ഒരവസ്ഥ നേരിട്ടപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, കോട്ടയം പട്ടണത്തിൽ ഒരു പയ്യൻ അനാഥർക്ക് അല്ലെങ്കിൽ ഭിക്ഷാടകർക്ക് ചോറ് കൊടുക്കുന്നു എന്നറിഞ്ഞ് ഞാൻ അവനെ ചെന്ന് കണ്ടുപിടിച്ചു. ആ ഭക്ഷണം അവൻ കൊടുക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. ഒരു ദിവസം ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ എൻ്റെ ഒരു ബന്ധു കിടക്കെ അവർക്ക് ഭക്ഷണമായിട്ട് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വണ്ടിക്ക് ഒട്ടം ചാടിയ ഒരു ഭിക്ഷാടക, അവർ ഒരു മാങ്ങ വീഴുന്നത് കണ്ടുകൊണ്ട് ആ മാങ്ങയെ നോക്കി ഓടിയതാണ് എൻ്റെ വണ്ടിക്ക് വട്ടം വീണ്. ഞാൻ ഇടിച്ചു താഴെ ഇട്ടു. പക്ഷേ അവരെ ഇടിച്ചത് നോക്കാതെ അവർ വീണ്ടും ആ മാങ്ങയുടെ പുറകെ പോയി ആ മാങ്ങ എടുത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, കുഴപ്പമില്ല മോനെ, ഒന്നും പറ്റിയില്ല. അപ്പോൾ അവന് മനസ്സിലായി ഇത് വിശപ്പാണ്, അവരുടെ ആവശ്യം ഭക്ഷണമാണ്. അപ്പം തിരികെ വീട്ടിൽ ചെന്ന് ആ പയ്യൻ തൻ്റെ ഭാര്യയോട് ഇക്കാര്യം പറഞ്ഞപ്പം അവർ ഒരു മൂന്നാലഞ്ച് പൊതി കെട്ടി കൊടുത്തിട്ടേച്ച് പറഞ്ഞു, അവരുടെ കൊണ്ട് കൊടുക്കുക, അവർക്കും അവരുടെ കൂടെയുള്ളവർക്ക് കഴിക്കാനായിട്ട് അഞ്ച് പൊതി കൊടുക്കുക. അപ്പം അഞ്ചപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തമാതിരി ഈ പയ്യൻ ഈ ഷെയർ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായപ്പോൾ പലരും അവനെ സഹായിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഈ പബ്ലിക്കിനിടയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് ഇന്ന് 150 പരം കുഞ്ഞുങ്ങ ആ ഭിക്ഷാടകർക്ക് ഇവൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും ഇവൻ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നൊരു വാക്കുണ്ട്, നാളെയും വരുമോ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പട്ടിണിയാണ്, വൈകുന്നേരം ഇത് കഴിച്ചിട്ട് കിടക്കാമല്ലോ. അത് ഉദ്ദേശിച്ച് അവർ ചോദിക്കുന്നത് നാളെയും കൊണ്ടുവരുമോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭക്ഷണത്തോട് അവർക്കുള്ള ആദരവ് എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഭക്ഷണം ശേഷിപ്പിച്ച് നമ്മൾ കഴിച്ച് ശേഷിപ്പിക്കുമ്പോൾ ഈ ശേഷിക്കുന്ന ആഹാരം പോലും കിട്ടാനുള്ള അവസരമില്ലാതെ കാത്തിരിക്കുന്ന അനേകരുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കളയാൻ. പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ നേരം നോക്കിയാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ, എടാ മണി 10 നീ കാപ്പി കുടിക്കുന്നില്ലേ, അപ്പം വിശന്നിട്ടല്ല ഇവൻ ഭക്ഷണം കഴിക്കുക. അവൻ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും 2-3 മണിക്കൂർ കഴിയുമ്പം 1 മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും അമ്മ പറയുക, എടാ മണി 1 ചോറ് നിന്നില്ലേ. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സമയം നോക്കിയല്ലേ കഴിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നേരം നോക്കി കഞ്ഞി കുടിക്കുന്ന എത്രയോ വീടുണ്ട്. ഈ കുഞ്ഞുങ്ങളൊന്നും കഴിക്കത്തില്ലെന്നാണ് ഡോക്ടർമാരോട് പറയുന്നത്. എൻ്റെ മകൻ ഇപ്പോൾ പഴയ പോലെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല സാർ. എന്നുവെച്ചാൽ എന്താ, അവന് വിശക്കുന്നില്ല. ഇവിടെ വിശക്കുന്ന സമയത്തല്ല നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന ഭക്ഷണം വിശക്കുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് അറിഞ്ഞു നോക്ക്, എന്നുവെച്ചാൽ 2 ആഹാരം നിങ്ങൾ കുഞ്ഞിന് കൊടുക്കാതിരിക്കുക, അവൻ തന്നെ ചോദിച്ചു വാങ്ങുന്നത് നമുക്ക് കാണാം. കാരണം വെച്ചാൽ അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചോദിപ്പിച്ച് ഭക്ഷണം ആവശ്യമുണ്ടെന്ന് വരുത്തിയിട്ട് കൊടുക്കുക, അല്ലാതെ നിങ്ങൾ കുത്തിത്തിരിക്കാതെ. എന്നുവെച്ചാൽ അങ്ങനെ ഭക്ഷണം ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുക മാത്രമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുക. ദൈവം പറയുന്നു, എന്നിൽ എളിയവർക്ക് ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ എനിക്ക്. അപ്പോൾ ദൈവത്തിന് ചെയ്യാൻ നമുക്ക് കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ
നമ്മൾ എളിയവർക്ക് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ദൈവത്തിന് കൊടുത്തെന്ന് ദൈവം പറയുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് കൊടുക്കാനുള്ള അവസരം നമ്മൾക്ക് കണ്ടെത്താം. നമുക്ക് ആഹാരം ഇല്ലാത്തവർക്ക് ആഹാരം ഷെയർ ചെയ്യാം. പ്രത്യേകിച്ച് ഈ ഈ സമയം, ഈ കാലം, ഞാൻ ഓർക്കുന്നു ഈ കാലങ്ങളിൽ ഞങ്ങൾ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സമയത്ത് ഈ കോവിഡിനോടുള്ള ബന്ധത്തിൽ അനേക വീടുകളിൽ ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്തുകൊണ്ട് പറയുകയല്ല, കാരണം വെച്ചാൽ അന്ന് വീട്ടിൽ വന്ന് നമ്മൾ കിടക്കുമ്പം നമുക്ക് മനസ്സിൽ ഒരു ചിന്തയുണ്ട്, തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഒരു നല്ല കാര്യം ചെയ്തു. അപ്പോൾ നമുക്ക് തന്നെ നമുക്ക് നമ്മുടെ പ്രവൃത്തിയോട് ബഹുമാനം തോന്നും. കാരണം വെച്ചാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യാനായിട്ടുള്ള മനോഭാവം നമ്മൾ ഇനിയും കാണിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.